വെൽക്കം രാജീവ് ഗോവിന്ദൻ. രാജീവേട്ടാ സ്വാഗതം. ഈ ഗാനരചയിതാവ് എന്ന് പറയണോ, നിർമ്മാതാവ് എന്ന് പറയണോ, അതെയോ കവി എന്ന് പറയണോ, ഏതാണ് ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? ശരി, പാട്ടെഴുത്തുകാരൻ കവി. കവി ഇവോൾവിങ് പ്രോസസ്സാണ്. കവി ആയോ എന്നുള്ളത് എനിക്ക് സ്വയം വിലയിരുത്താനായിട്ടില്ല. അതൊരു പ്രോസസ്സ് ഓഫ് ഇവോൾവിങ് ആണ്. അപ്പോൾ 3 പുസ്തകങ്ങൾ എഴുതി, ഇപ്പോൾ 4-ാമത്തെ പുസ്തകം പബ്ലിഷ് ചെയ്യാൻ പോകുന്നു. പബ്ലിഷ് ചെയ്യാൻ പോകുന്നു 18-ാം തീയതിയാണ്. 18-ാം തീയതി. 18-ാം തീയതി. അതായത് പേര് നക്ഷത്ര ഭാഷ. നക്ഷത്ര ഭാഷ തൃശ്ശൂരിൽ വെച്ചിട്ടാണ് അല്ലേ? അതെ അതെ, തൃശ്ശൂർ എലൈറ്റഡ് ആണ്. എലൈറ്റഡ് വെച്ചിട്ട് 3 പുസ്തകം എന്ന് പറയുമ്പോൾ തിമിര കാന്തി, ഇലക്കനം, നീലമഷി. കവിത സമാഹാരങ്ങളാണ് കൂടുതലും. അതെ അതെ, സമാഹാരങ്ങളാണ് കൂടുതലും. പണ്ടോട്ട് എഴുതുമായിരുന്നു ശരിക്കും? ആ, കവിത എഴുതുമായിരുന്നു ഞാൻ. പിന്നെ കോളേജിൽ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു, കവിത എഴുത്തുണ്ടായിരുന്നു. പിന്നെ ഈ ചില ആനുകാലികങ്ങളിലൊക്കെ, മറ്റേ മാതൃഭൂമി, ഭാഷാപോഷിണി, അതിലൊക്കെ കവിത വന്നിട്ടുണ്ട്. ശരിക്കും അന്ന് എഴുതി വെച്ച കവിതകൾ കൂട്ടിയിട്ട് ഇപ്പോൾ ഒരു ബുക്കാക്കുന്നതാണോ, അതേ ബുക്ക് എഴുതാന്നുള്ള ഡിസിഷൻ എടുത്തതിന് ശേഷം എഴുതിയ കവിത? ഇല്ല, ഞാനതൊക്കെ മറന്നുപോയി. കാരണം പണ്ട് എഴുതിയതൊന്നും എനിക്ക് ഓർമ്മയില്ല. കാരണം എൻ്റെ ലൈഫിൽ ഒരു 1991 മുതൽ 2008 വരെ ബ്ലാങ്കാണ്. ആക്ച്വലി ബ്ലാങ്ക് ഇൻ ദ സെൻസ് ഞാൻ വേറൊരു ലൈനിലാണ്, ടോട്ടലി ഡിഫറെൻ്റായിട്ടുള്ള എഴുത്തും ഒന്നും ഓർമ്മയില്ല. ഒന്നിനും പുസ്തക വായന പോലും വളരെ പരിമിതമായിട്ടുള്ള ഒരു സമയമായിരുന്നു. ബിസിനസ്സിലും ജോലിയിലും ഒക്കെ കടലിൻ്റെ വർക്കുകളാണ് ഞാൻ ചെയ്യുന്നത്. കടലിലുള്ള ഈ സാലറി ജോബ്സ്, അണ്ടർ വാട്ടർ പൈപ്പ് ലൈൻസ്, ഡൈവിങ്, ഇതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അത് പഠിക്കുക, അതിൽ ഒരു മാസ്റ്ററി കണ്ടെത്തുക എന്നുള്ളതിലായിരുന്നു ഞാൻ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ മലയാളത്തിനോടുള്ള അടുപ്പമുണ്ടായിരുന്നു, പുസ്തകങ്ങൾ ഒരുപാട് വായിക്കുമായിരുന്നു, പക്ഷേ എഴുത്തും കാര്യങ്ങളൊക്കെ ഒന്നുമില്ലായിരുന്നു. പിന്നെ ഒരു തിരിച്ചറിവിൻ്റെ പുറത്തോ എന്തോ ഒരു പ്രത്യേക സമയത്ത് നമ്മൾ രണ്ടാമത് ഇതിലേക്ക് വന്നതാണ്. ശരിക്കും ഞങ്ങൾ ഇതിന് മുൻപ് സംസാരിച്ച ഒരു സമയത്ത് എൻ്റെ അടുത്ത് പറയുകയുണ്ടായി, പല പാട്ടുകളും നമ്മൾ മൂളുന്ന പല പാട്ടുകളും എഴുതിയിരിക്കുന്നത് ഇദ്ദേഹമാണ്. അതെനിക്കും അറിയില്ലായിരുന്നു. ഞാൻ മറ്റാരൊക്കെയോ ആണെന്നൊക്കെ ഓർത്തുകൊണ്ടിരുന്ന അല്ലേ. ശരിക്കും എനിക്ക് രാജീവേട്ടൻ എഴുതിയ പല പാട്ടുകളും മറ്റുള്ള ആൾക്കാരുടെ പേരിലേക്ക് മനഃപൂർവ്വമല്ലാതെ അത് ഇന്നയാൾ എഴുതിയാവാം, അങ്ങനെ പോയിട്ടില്ല. ശരിക്കും ഒരുപാട് പാട്ടുകൾ പോയിട്ടുണ്ട്. ഉണ്ട്, ഒരുപാട് പോയിട്ടുണ്ട്. അങ്ങനെ പല പാട്ടുകളും ഞാൻ എഴുതിയെന്ന് ഞാനൊന്നും പാട്ടെഴുത്തുകാരനെ അറിയില്ല. ആൾക്കും അധികം വളരെ സിനിമയിൽ സജീവമായി നിൽക്കുന്ന മറ്റു പാട്ടെഴുത്തുകാർ, അല്ലെങ്കിൽ ചില സംഗീത സംവിധായകർ, അല്ലെങ്കിൽ പാട്ടിനെ അധികം വിലയിരുത്തുന്നവർ, അവർക്കൊക്കെ അറിയുള്ളൂ ഞാനാണ്. അങ്ങനെ പബ്ലിക്കിന് അങ്ങനെ അറിയുന്നൊരു ഇതില്ല എനിക്ക്. ഞാൻ പലപ്പോഴും അവർക്ക് അത്ഭുതമാണ്, ഞാനാണെന്ന് അറിയുമ്പോൾ അത്ഭുതമാണ്. ഈ അത്ഭുതം നേരിട്ട് അനുഭവിച്ച ഒരു വ്യക്തിയാണ്. അത് ചേട്ടനുണ്ട് എഴുതിയത് ഞാൻ ചോദിക്കുന്നു. ഒരു ട്രിവാൻഡ്രം ലോഡ്ജിലെ ഏതൊക്കെ പാട്ടാണ് ചേട്ടൻ തന്നെ പറഞ്ഞു? ട്രിവാൻഡ്രം ലോഡ്ജിലെ പാട്ട്, അതെ, കണ്ണിനുള്ളിൽ കൺമണി. കണ്ണിനുള്ളിൽ നീ കൺമണി എഴുതിയിട്ടുണ്ട്. അനാർക്കലിയിലെ എല്ലാ പാട്ടും, എല്ലാ സോങ്ങും. അനാർക്കലിയിലെ എപ്പോഴും എല്ലാവരും കേൾക്കുന്ന എല്ലാ പാട്ടും എഴുതിയ രാജീവേട്ടൻ. ഓർഡിനറിയിലെ എല്ലാ സോങ്ങും എഴുതിയതാണ്. വെള്ളിമൂങ്ങയിലെ സോങ് എഴുതിയിട്ടുണ്ട്. ഇതിൽ അനാർക്കലിയും ഓർഡിനറിയും രാജീവേട്ടൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത സിനിമകൾ. അതെ അതെ. വെള്ളിമൂങ്ങയിലെ എല്ലാ പാട്ടും രാജീവേട്ടൻ എഴുതിയതാണ്? എല്ലാ പാട്ടും ഇല്ല, ഒരു പാട്ട്, ഒരു സോങ്, രണ്ട് സോങ്, അറ്റ എനിക്ക് ഓർമ്മയില്ല. രണ്ട് സോങ് ആണെന്ന് തോന്നുന്നു. അതിലെ മറ്റേ ഒരു പ്രണയഗാനമൊക്കെ ഞാൻ എഴുതിയ പുഞ്ചിരി കണ്ണുള്ള പെണ്ണല്ലേ. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ഇത്രയും ലോഹം എന്നുള്ള സിനിമയിൽ എഴുതിയിട്ടുണ്ട്. ലോഹത്തിലെ പാട്ട് എഴുതിയിട്ടുണ്ട്. 10-35 സിനിമകൾ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് 3 ഡോട്ട്സ് ഉണ്ട്, മധുരനാരങ്ങയിലെ പാട്ടുകൾ, പോളിടെക്നിക്, എന്തോ ഒരു അങ്ങനെ ഒരു സോങ് ഉണ്ട്. കൂടുതലും ഏറ്റവും ഹാപ്പി ആവുന്നത് ശരിക്കും പാട്ട് എഴുതുമ്പോഴാണ്. അത് എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് ആണ്. അത് ആക്ച്വലി ഒരു പാഷൻ ഡ്രിവൺ ആണ്. ഇപ്പൊ കവിത ഞാൻ പറഞ്ഞ പോലെ, ഞാൻ കവിത എനിക്കൊരു അഭയമാണ്, മനസ്സിലായോ? ഞാൻ പക്ഷേ ഏറ്റവും കൂടുതൽ മാനസികമായി ഉല്ലാസമാണ് എനിക്ക് പാട്ടെഴുത്ത്. പാട്ടെഴുത്ത് അപ്പോൾ രണ്ടിൻ്റെയും ഒരു കവിത ഒരു അഭയമാണ്. നമ്മുടെ എന്തും വ്യഥകളാണെങ്കിലും അതുപോലെ സന്തോഷങ്ങളാണെങ്കിലും വിമ്മിഷ്ടങ്ങളാണെങ്കിലും ഇതൊക്കെ ഇറക്കി വെക്കാനുള്ള അത്താണിയാണ് കവിത. നേരെ മറിച്ച് പാട്ടെഴുത്തൊരു സെലിബ്രേഷനാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ സെലിബ്രേഷൻ്റെ കൂടെയാണ് നമുക്ക് കൂടുതൽ സമയം നിൽക്കാൻ താല്പര്യം ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പാട്ടെഴുത്താണ് എനിക്ക് ഇഷ്ടം. പക്ഷേ ഇപ്പോൾ അങ്ങനെ നടക്കുന്നില്ല. ഞാൻ ആറാട്ടം എന്നുള്ള സിനിമയിലാണ് അവസാനം മലയാളത്തിൽ വേണ്ടി പാട്ടെഴുതി. ആറാട്ടിൽ ഏത് പാട്ടായിരുന്നു? 1-ാം ഖണ്ഡം എന്ന് പറഞ്ഞ സോങ്, മോഹൻലാൽ ഡാൻസ് ചെയ്യുന്ന. ആ പാട്ട് ഹിറ്റാണ്, പാട്ട് ശ്രദ്ധിക്കപ്പെട്ടതാണ്, ശ്രദ്ധിക്കപ്പെട്ട സോങ്ങാണ്. രാഹുൽ രാജിൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സോങ്ങാണത്.
അതിനുശേഷം അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ കാളിയൻ എന്നുള്ള സിനിമയാണ് നമ്മൾ ചെയ്യുന്ന സിനിമ. അപ്പം എനിക്ക് തോന്നുന്നു 2018 അനൗൺസ് ചെയ്യുമ്പോൾ മുതൽ പ്രേക്ഷകർ ഒന്നടങ്കം ആ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അതിൽ. അതുപോലെ തന്നെ ആ പേര് കൊത്തിയ ഒരുപാട് പേര് പ്രിന്റ് ചെയ്ത ഒരുപാട് വണ്ടികൾ വാഹനങ്ങൾ ഇപ്പോഴും നിരത്തുകളിൽ ഓടുന്നുണ്ട്. പൃഥ്വിരാജ് രാജുവേട്ടൻ ടീസറിൽ പറഞ്ഞ ഡയലോഗ്, ഐ മീൻ മോഷൻ പോസ്റ്ററിൽ പറഞ്ഞ ഡയലോഗ് അദ്ദേഹത്തിനെ കണ്ട് ഒരുപാട് വേദികളിൽ, അത് സിനിമ ഷൂട്ട് പോലും തുടങ്ങുന്നതിന് മുന്നേ കാളിയൻ്റെ ഡയലോഗ്സുകൾ വേദികളിൽ അദ്ദേഹത്തിനെ പറയാൻ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഇങ്ങനെ എക്സ്പീരിയൻസ് പുതിയതാണ്. ഇപ്പോഴും ആളുകളുടെ ഉള്ളിൽ അല്ലെങ്കിൽ ആരാധകരുടെ ഉള്ളിൽ ചോദ്യമാണ്, കാളിയൻ എന്ന് വരും, കാളിയൻ ഉണ്ടോ, കാളിയൻ എന്താണ്, പ്രൊജക്ടിൻ്റെ അവസ്ഥ എന്താണ്? അതെനിക്ക് തോന്നുന്നു പല ന്യൂസുകൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ യഥാർത്ഥത്തിൽ പറയാൻ അവകാശം മൂന്ന് പേർക്കാണ്, നിർമ്മാതാവ്, സംവിധായകൻ, നടൻ. ഇപ്പോൾ നിർമ്മാതാവിൻ്റെ വായിൽ നിന്ന് തന്നെ എന്താണ് അതിൻ്റെ അപ്ഡേറ്റുകൾ കേൾക്കാം. സി, ഞാൻ എനിക്ക് തോന്നുന്നത് പൃഥ്വിരാജ് തന്നെ ഇപ്പോൾ പൃഥ്വിരാജ് ചെറിയൊരു ഹെൽത്ത് ഓക്യുപ്പേഷനിലായിട്ട് മാറി നിൽക്കുകയാണ്. പക്ഷേ ആക്ച്വലി പൃഥ്വി തന്നെ എല്ലാ ഇൻ്റർവ്യൂസിലും അതിൻ്റെ അപ്ഡേറ്റ്സ് കൃത്യമായി കൊടുക്കുന്നുണ്ട്. നമുക്ക് ആർക്കും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇദ്ദേഹം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അദ്ദേഹത്തിൻ്റെ പരിക്ക് പറ്റി മാറി നിൽക്കുന്നതുകൊണ്ടാണ്. എനിക്കറിയാവുന്നതെന്ന് വെച്ചാൽ കാളിയൻ എന്തായാലും വരും, കാളിയൻ എന്തായാലും നടക്കും. കാരണം കാളിയൻ്റെ പ്രീ പ്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞു, സോങ് കമ്പോസിങ് കഴിഞ്ഞു, സോങ്ങിൻ്റെ ഓർക്കസ്ട്രേഷൻസ് കഴിഞ്ഞു, ഇനി ഒരു സോങ് അങ്ങോട്ട് ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം തീർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രീ പ്രൊഡക്ഷൻ്റെ എല്ലാവിധ ആക്ടിവിറ്റീസും കഴിഞ്ഞു, ഷൂട്ട് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് കാളിയൻ. കഴിഞ്ഞ മെയ്യിൽ ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോഴും ഈ പറഞ്ഞ പോലെ സെപ്റ്റംബറിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ലൂസിഫർ എമ്പുരാന് മുന്നേ ഒരു ഷെഡ്യൂൾ തുടങ്ങി, എമ്പുരാൻ്റെ യാത്രയിൽ അതിൻ്റെ കൂടെ ഇതും എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഒരു തീരുമാനത്തിലേക്ക് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് ഇങ്ങനെ ഒരു ഇതിനൊരു അപകടം ഉണ്ടാവുകയും ഇങ്ങനെ കുറച്ചു കാലം മാറി നിൽക്കേണ്ടി വരുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ കാളിയൻ എന്തായാലും ഉണ്ട്, അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോഴും നടക്കുന്നു, അതിൻ്റെ സെയിം ടീം ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ. കാരണം അതൊരു വലിയൊരു പ്രൊജക്റ്റാണ്, അത് തുടങ്ങി വെച്ച അല്ലെങ്കിൽ ആദ്യം കൺസീവ് ചെയ്ത രീതിയിൽ നിന്ന് ഇത് വളരെ മുന്നോട്ട് പോയി. കാരണം ഈ കഴിഞ്ഞ കാലയളവിലുണ്ടായിട്ടുള്ള സിനിമകളുടെ അപ്ഡേഷനും അപ്പോൾ അതെങ്ങനെയാണത് പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് മാറി. അപ്പോൾ അതൊരു സമയമെടുക്കും, വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സമയത്ത് അത് വരട്ടെ, വലിയ വരവ് തന്നെ ആവട്ടെ, വരട്ടെ, കൃത്യമായിട്ട് വരട്ടെ. കാരണം അതൊരു കംപ്ലീറ്റ് ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ അതിനകത്ത് ഒരു രാജുവിൻ്റെ വളരെ ഫിസിക്കൽ സ്റ്റേച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതെപ്പോഴാണ് അതിന് ശരിയാവുമെന്ന് വെച്ചാൽ ആ സമയത്ത് അത് നടക്കും. ശരിക്കും ഈ പൃഥ്വിരാജുമായിട്ടുള്ള സൗഹൃദം എങ്ങനെയാണ്? ഈ നമ്മുടെ അനർക്കലി സമയത്താണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്? അതെ അതെ, ഞാനല്ല, ഞാൻ പരിചയപ്പെട്ടിരുന്നു അതിന് മുന്നേ. പക്ഷെ അനാർക്കലിയുടെ സമയത്താണ് ഞങ്ങൾ കൂടുതൽ, എനിക്ക് ഏറ്റവും സച്ചിയാണ് എന്നെ പരിചയപ്പെടുന്നത് പൃഥ്വിരാജിനെ. സച്ചിൻ്റെ കൂടെയാണ് ഞാൻ കൂടുതൽ പൃഥ്വിരാജിനായിട്ട് ഇടപഴകിയിട്ടുള്ളത്. അതിനുശേഷം അനാർക്കലി കഴിഞ്ഞു, പിന്നെയും ഞങ്ങൾ ഫോണിൽ ബന്ധങ്ങളുണ്ടായിരുന്നു കുറേ വർഷങ്ങളാണെങ്കിൽ കൂടി. പിന്നെ കാളിയൻ തുടങ്ങി വെച്ച മുതൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ടച്ചിലാണ്. അപ്പോൾ അങ്ങനെ ഈ അനാർക്കലി സിനിമയെ പറ്റി പറയാം. അനാർക്കലി എന്തുകൊണ്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലോ അല്ലെങ്കിൽ ഒന്നും കാണുന്നില്ല, എന്താണ് അനാർക്കലി? ഒ ടി ടിയിൽ ആക്ച്വലി ഇത് അതിൻ്റെ ടോട്ടൽ സെയിൽ ഡീഡ് നടന്നിരിക്കുന്ന ഒരു സൺ പിക്ചേഴ്സായിട്ടാണ്. അപ്പോൾ അതിനകത്തെ റൈറ്റ്സ് അവരുടെ കയ്യിലാണ്. അപ്പോൾ അവർ സൺ പിക്ചേഴ്സിൻ്റെ ഒ ടി ടി പ്ലാറ്റ്ഫോമിലും ചാനലിലും അനാർക്കലി വരുന്നുണ്ട്. പക്ഷേ അവർ നെറ്റ്ഫ്ലിക്സിനൊന്നും കൊടുക്കുന്നില്ല. കാരണം ഇത് എനിക്ക് തോന്നുന്നു ആ സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് അല്ലെങ്കിൽ ഇപ്പോഴാണത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതെന്ന് തോന്നുന്നു. കാരണം കിട്ടുന്ന മെസ്സേജുകളും പാട്ടുകളോടും ആ സിനിമയുടെ കഥയോടും പിന്നെ സച്ചിയുടെ വിയോഗം അങ്ങനെയൊക്കെ അനാർക്കലി രണ്ടാമതും യുനോ ഇറ്റ്സ് വെരി മച്ച് ഇൻ ദ ന്യൂസ്. സൺ നെക്സ്റ്റിൽ അവൈലബിൾ ആണല്ലേ? സൺ നെക്സ്റ്റിൽ ഉണ്ട്. അനാർക്കലി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലക്ഷദ്വീപിലായിരുന്നു, എത്ര ദിവസം ഷൂട്ടറായിരുന്നു ലക്ഷദ്വീപിൽ? ലക്ഷദ്വീപ് എനിക്ക് തോന്നുന്നൊരു 48 days. ബാക്കി കേരളത്തിൽ വളരെ കുറച്ചല്ലേ ഉണ്ടായിരുന്നു, കേരളത്തിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മൊത്തം ഒരു 72 days ഷൂട്ട്. പിന്നെ ഞങ്ങൾ ഈ നേവിയുടെ പോർഷനൊക്കെ ഹൈദരാബാദ് രാമുജിയിലാണ് ഷൂട്ട് ചെയ്തത്. 75-74 ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു അന്ന്. നല്ലൊരു ബിഗ് ബഡ്ജറ്റ് ഫിലിം ആയിരുന്നു അത്. അത് ഒരു റിലീസ് ചെയ്ത സമയം അത് ശരിയായിപ്പോയില്ല. അതാണ് ഹിറ്റാണ്, സൂപ്പർ ഹിറ്റ് ആയിരുന്നു പടം. പടം 100 ദിവസം ഓടിയ പടമാണ്, 100-ാം ദിവസം ആഘോഷിച്ച സിനിമയാണ്. പിന്നെ റിലീസ് ചെയ്ത സമയം ശരിയായില്ലെന്ന് പറഞ്ഞാൽ? അല്ല, അത് കുറച്ചും കൂടി ഒരു ഫെസ്റ്റീവ് സീസണിൽ റിലീസ് ചെയ്തിരുന്നെങ്കിൽ, അതൊരു നവംബർ 13th ആൻഡ് ഫ്രൈഡേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ദിവസമാണ്.
ഏറ്റവും മോശമായിട്ടുള്ള ദിവസമാണ് അങ്ങനെയൊക്കെ പറയുന്നു, എനിക്കറിയില്ല. പക്ഷെ നമ്മളത് നോക്കിയില്ല. 13th November അത് ഫെസ്റ്റിവൽ റിലീസ് ആണ്. ഇതിനും ഡബിൾ ആയത്. പക്ഷെ എനിക്ക് ഡേറ്റ് കിട്ടിയില്ലായിരുന്നു. കാരണം ഇതിൻ്റെ ഡേറ്റ് ആദ്യം സെപ്റ്റംബർ ഓണത്തിനായിരുന്നു. ആ ഡേറ്റ് മിസ്സായപ്പോൾ പിന്നെ ഡേറ്റ് കിട്ടിയില്ല. പിന്നെ ഡിസംബറിൽ നിറയെ പടങ്ങളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു നവംബറിൽ ഇടക്കണി വന്നു. ശരിക്കും അനാർക്കലിയെ പറ്റി ഒറ്റ കാര്യങ്ങൾ ചോദിച്ചു നിർത്തി. പൃഥ്വിരാജിനെയും സച്ചിയെയും രാജീവേട്ടനോട് കണക്ട് ചെയ്ത് അനാർക്കലി ലൊക്കേഷനിൽ ഷൂട്ട് സമയത്തോ അല്ലാതെ നിങ്ങൾ സ്റ്റേ ചെയ്യുമ്പോഴോ അവിടെയുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് സമയത്തോ ഒക്കെ ഉണ്ടായ എന്തെങ്കിലും ഒരു മെമ്മറി പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറഞ്ഞാൽ എന്തായിരിക്കും? ഈ സച്ചി, എനിക്ക് തോന്നുന്നു ഷൂട്ടിൻ്റെ സമയത്ത് സച്ചി വളരെ റിസർവ്ഡ് ആയിരുന്നു. അപ്പം ഞങ്ങൾ വിളിച്ചാലൊന്നും വരില്ല. അയാൾ അയാളുടെ റൂമിൽ തന്നെ ഒതുങ്ങിക്കൂടും. വളരെ നിർബന്ധിച്ചിട്ടൊക്കെ വിളിക്കുമ്പോഴാണ് അദ്ദേഹം, അതായത് ഇവരെല്ലാം ഒരു വീട്ടിലായിരുന്നു. ബിജു മേനോനും സുരേഷ് കൃഷ്ണയും പിന്നെ പൃഥ്വിരാജും സച്ചിയില്ല, സച്ചി വേറെ ആയിരുന്നു. ഇവരെല്ലാം ഒരു ഒരു വീട്ടിലായിരുന്നു. അവിടെ ഹോട്ടലുകളില്ല. അപ്പം ഞങ്ങൾ വീടുകൾ പല പല വീടുകൾ എടുത്തിട്ട് അവിടെയാണ് ഓരോരുത്തർ സ്റ്റേ ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ വൈകുന്നേരം വിളിക്കുമ്പോഴും വേറെ ഒന്നുമില്ലല്ലോ അവിടെ. ഈ പറഞ്ഞ പോലെ വേറെ യാതൊരു എൻ്റർടൈൻമെൻറ്റും ഇല്ല. വൈകുന്നേരം ഷൂട്ടില്ല. അധികം ഷൂട്ടും ഡേ ഷൂട്ടാണ്. നൈറ്റ് ഷൂട്ട്സുകൾ കുറവായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള സമയങ്ങളൊന്നും ഇവ വരാറില്ല. അങ്ങനെ അങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ് കോഷൻ്റെ സാധനം ഉണ്ടായിട്ടില്ല അവിടെ. അതാണ് ഈ സച്ചിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അതിന് അനാർക്കലിൽ വേറൊരു ഇൻസിഡൻറ്റ് കൂടി ഉണ്ടായി. അതായത് ഒരു അൺസേർട്ടനിറ്റി മൗണ്ട് ചെയ്തിട്ടാണ് ഞങ്ങളവിടെ എത്തുന്നത്. കാരണം ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ 100 മേലെയുള്ള ക്രൂ, പിന്നെ ഫുൾ എക്യുപ്മെൻ്റ്, ജിമ്മി ജിമ്പ്, ഇങ്ങനെ ചെറിയ ക്രെയിൻസ്, എല്ലാവിധ സാമഗ്രികളായിട്ട് പോയി. അവിടെ ഒന്നും കിട്ടില്ല. ഗോഡ, ലൈറ്റുകൾ എല്ലാം പാക്ക് ചെയ്ത് ഒരു ഷിപ്പിൽ പോവുകയാണ്. അപ്പോൾ 18 മണിക്കൂർ എന്താണ് അവിടെ നോർമൽ സമയം അവിടെ എത്താൻ. അപ്പോൾ നമ്മളിവിടുന്ന് പെർമിഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് പോണത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എലോങ് ദ വേ ഞങ്ങൾക്ക് മനസ്സിലാവുന്ന വെച്ചാൽ ദ്വീപിൽ ചില ആളുകൾ കുറച്ച് സിനിമ ഷൂട്ടിങ്ങായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ചില ഇതുണ്ട്, ഒബ്ജെക്ഷൻസ് ഉണ്ട്. അവർ ദ്വീപിലെ ജനങ്ങൾക്ക് അവരവിടെ വന്ന് പ്രതിരോധിക്കും. അപ്പോൾ ഒരു ചില ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഇറങ്ങണ്ട, മെസ്സേജ് വന്നു. ഈ മെസ്സേജ് വന്നിട്ട് എൻ്റെ അടുത്ത് സച്ചി വന്നു, ആകെ നമ്മുടെ റോഷൻ ചിറ്റൂരൊക്കെ വന്ന് പറഞ്ഞു. ഞാൻ അവൻ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് പുറപ്പെട്ട് ഇല്ലത്തുനിന്ന് പുറപ്പെട്ടും ചെയ്തു, അമ്മത്തിട്ട് എത്തിയില്ല എന്ന് പറയില്ലേ നമ്മൾ. വല്ലാത്തൊരു നടുക്കടലിൽ പെട്ട ഒരു അവസ്ഥയിൽ പോയി. ഇതിനകത്ത് മൊത്തം പൃഥ്വിരാജുണ്ട്, ബിജുമേനോനുണ്ട്, സുരേഷ് കൃഷ്ണനുണ്ട്, പിന്നെ മേജർ രവി, ഇപ്പം ഇവരെല്ലാം ഫുൾ ടീം. മിയ, സംസ്കൃതി ഷേണ, അതിനകത്ത് അഭിനയിക്കുന്ന എൻറ്റയർ ആർട്ടിസ്റ്റ് ക്രൂ, ലക്ഷ്യതയിലുള്ളവർ മൊത്തം ഉണ്ട് അതിനകത്ത്. അപ്പോൾ എന്നും പറയാൻ പറ്റില്ല. അപ്പം അത് എങ്ങനെയാണെങ്കിലും ഒരു പോലീസ് പ്രൊട്ടക്ഷൻ അവരിപ്പോൾ തയ്യാറല്ല. കാരണം ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പെർമിഷനാണ്. അപ്പോൾ സെൻട്രൽ മിനിസ്ട്രിയുടെ പെർമിഷൻ കിട്ടണം. അപ്പോൾ അത് കിട്ടാൻ കുറച്ച് സമയമെടുക്കും. അതിനു വേണ്ടി ശ്രമിക്കണം. അപ്പോൾ ഡൽഹിയിലേക്ക് വിളിക്കുകയും പല പല സച്ചിയുടെ തന്നെ വലിയ ഇൻഫ്ലുവൻസ്, സച്ചിയുടെ വൈഫ് വഴിയുള്ള ഇൻഫ്ലുവൻസും ഒക്കെ വളരെയധികം ഉപയോഗപ്പെടുത്തിയിട്ടാണ് അന്ന് ആ പെർമിഷൻ കിട്ടുന്നത്. പക്ഷേ അത് കിട്ടാനുള്ള സമയം വരെ എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയായിരുന്നു. ഇറങ്ങാനും പറ്റില്ല, എവിടെ ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് വേറൊരു ദ്വീപിലേക്ക് കൊണ്ടുപോകും, അവിടെ ഇറങ്ങാമെന്ന് പറയും. പിന്നെ അവിടുന്ന് മെസ്സേജ് വരും, അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല പറഞ്ഞു. അപ്പം ഞങ്ങളൊരു എന്ത് ചെയ്യണമെന്നല്ല, അപ്പോഴേക്കും ഇന്ന് ചോദിക്കാൻ തുടങ്ങി. പൃഥ്വിരാജൊക്കെ ചോദിക്കുക, എന്താണ് പ്രശ്നം എന്ന്. ഇത് ഇങ്ങനെയല്ലോ, ഇങ്ങനെ അവിടെ എത്തേണ്ട സമയം ആയിക്കഴിഞ്ഞു. കാരണം അതിനകത്ത് ഇരിക്കാനും കിടക്കാനൊന്നും വളരെ പരിമിതമായിട്ടുള്ളൊരു ഷിപ്പാണ്. അപ്പോൾ പിന്നെ നമ്മൾ പെട്ടെന്ന് പ്ലാൻ മാറ്റി അവിടെ ഒരു സോങ് ഷൂട്ട് ചെയ്യാമെന്നുള്ള. അപ്പോൾ അങ്ങനെ ആ കടലിൻ്റെ കുറേ വിഷലും ആ ഇംഗ്ലീഷ് സോങ്ങും ഞങ്ങൾ ഷിപ്പിൽ വെച്ച് ഈ യാത്രകളിൽ ഷൂട്ട് ചെയ്തു. എന്നിട്ട് ഒരു 10-1.5 ദിവസം വൈകിയാണ് ഞങ്ങൾ ദ്വീപിലിറങ്ങുന്നത്. അപ്പോഴേക്കും പോലീസ് പ്രൊട്ടക്ഷനും ഈ പറഞ്ഞ പോലെ സെമി ആർമിയുടെ പ്രൊട്ടക്ഷനൊക്കെ പ്ലാൻ ചെയ്തെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം മാത്രമേ ഇറങ്ങാൻ പറ്റുള്ളൂ. പക്ഷേ ആ 1.5 ദിവസം ശരിക്കും ഞങ്ങൾ തീതിന്നെയായിരുന്നു. കാരണം ഇത് ഞങ്ങൾക്കൊന്നും ഇറങ്ങി പോകാനും പറ്റില്ല. നമ്മൾ ഓടിച്ചെന്ന് ഡൽഹിയിൽ ഫ്ലൈറ്റ് എടുത്ത് പോയി ഇത് പോയിട്ട് പെർമിഷൻസ് റെഡിയാക്കി വരാൻ പറ്റില്ല. ഞങ്ങൾ കടലിലാണ്. ആര്? ഡയറക്ടറുണ്ട്, പ്രൊഡ്യൂസറുണ്ട്, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എല്ലാവരും ഉണ്ട്. എല്ലാവരും കടലിലാണ്. ഇത് വെറും ഫോണിൽ മാത്രം സംസാരിച്ച് എന്തോ ഭാഗ്യം, ഭാഗ്യത്തിന് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ അത്രയും പൈസയും ഈ ആൾക്കാരുടെ ഡേറ്റും എല്ലാം വെള്ളത്തിലായ പൃഥ്വിരാജിനത് മനസ്സിലായി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ. അതെനിക്ക് ആദ്യത്തെ സോങ്ങും ആ ഷിപ്പിന്റെ വിഷ്വലും മിയ പാടുന്ന സോങ് എല്ലാം ഈ ഒരു യാത്രയിൽ. നമ്മൾ സായിബയുടെ കുറച്ച് വിഷ്വൽസ് ആണ് ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് കടലിൽ നിന്ന് എടുക്കാം. സായിബയിൽ അദ്ദേഹം സായിബയുടെ ചില പാത്തോസ് വിഷ്വൽസ് ഉണ്ട്.
പക്ഷേ അതൊന്നുമല്ല നടന്നത്, നടന്നത് ഇംഗ്ലീഷ് പാട്ട് ആണെന്ന് മാത്രം. പിന്നെ കുറച്ച് ഡയലോഗ് പോർഷനൊക്കെ എടുത്തു. അങ്ങനെ ആക്ച്വലി അനർക്കലി കടലിലാണ് ഷൂട്ട് തുടങ്ങിയത് മൊത്തം. ഇപ്പൊ പറയുമ്പോൾ രസമാണ്, അന്ന് ശരിക്കും പറഞ്ഞാൽ നല്ല രീതി ഇത്രയും കോടികൾ ഇൻവെസ്റ്റ് ചെയ്തു, ഭയങ്കര ഇതായിരുന്നു. എന്തോ ഒരു ധൈര്യം. ഏറ്റവും ആ നമ്മളാ നിങ്ങൾ യാത്ര ചെയ്ത ഷിപ്പ് തന്നെയാണ് നമ്മളെ ടൈറ്റിൽ കാണിക്കുന്ന സെയിം ഷിപ്പ് തന്നെയാണ്. വേറൊരു രസം എന്ന് പറഞ്ഞാൽ ഈ ഷിപ്പ് ഞങ്ങളെ ലാസ്റ്റ് പാക്കപ്പ് ചെയ്തത് നമ്മളിവിടെ ഇവിടെ ഒരു ഷൂട്ടായിരുന്നു നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ. ഫോർട്ട് കൊച്ചിയിലെ മെയിൻ ചാനലിൻ്റെ അവിടെ ഒരു ഒരു പഴയൊരു ഫ്ലോർ ഉണ്ട് അവിടെ. ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഒരു പഴയ ഇടിഞ്ഞു പൊളിഞ്ഞ ഇതിനടുത്ത് നമ്മൾ സെറ്റ് ഇട്ടിട്ടാണ് ഒരു സൂഫി സായിബയുടെ സൂഫിൻ്റെ ഷൂട്ട് ചെയ്തത്. ഞങ്ങൾ ഈ പാക്കപ്പ് പറഞ്ഞ് ഞങ്ങൾ പുറത്ത് അതിനൊരു ഒരു വരാന്തയുണ്ട്, വരാന്ത ബാൽക്കണി എക്സ്റ്റെൻഡ് വരാന്തയുണ്ട്. അവിടെ നിൽക്കുമ്പോൾ ഇതേ ഷിപ്പ് ലക്ഷദ്വീപും തിരിച്ചു വരുമ്പോൾ അതായത് അതേ ഷിപ്പ് നമ്മൾ കാണുകയാണ്. ഞങ്ങൾ ആദ്യം തുടങ്ങിയതന്നെ കാണുക. അപ്പോൾ ആ ഫോട്ടോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട്, ഞാനും സച്ചിൻ. ഞങ്ങൾ ഞെട്ടിപ്പോയി, കാരണം അതേ ഷിപ്പ് പാക്കപ്പ് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ ഈ ഷിപ്പ് അങ്ങ് എൻട്രിയാണ് ചാനൽ. നിമിത്തം പോലെ എം വി കവരത്തി ഷൂട്ട് ചെയ്യുന്ന ആദ്യത്തെ സിനിമയല്ലേ? ആ അതെ, ഇത് ഇന്ത്യൻ ഫസ്റ്റ് ഇന്ത്യൻ ഫീച്ചർ ഫിലിം ആയിരിക്കും. ഈ ലക്ഷദ്വീപിനെന്ന് പറഞ്ഞാൽ മിനിക്കോയ് ദ്വീപുകളിലാണ് രാമുക്കാരിയായിട്ട് ദ്വീപ് എന്നുള്ള സിനിമ ഷൂട്ട് ചെയ്തത്. പക്ഷെ അത് മിനിക്കോയ് വളരെ വളരെ അകന്ന ഒരു ദ്വീപാണ്. പിന്നെ അവിടെ ഇത്ര റെസ്ട്രിക്ഷൻസും പ്രശ്നങ്ങളും ഇല്ലാത്തൊരു ദ്വീപും കൂടിയാണ്. ഈ ഒരു ലക്ഷദ്വീപ് മെയിൻ ലാൻഡിൻ്റെ മെയിൻ ദ്വീപുകളിൽ ആദ്യമായി ഷൂട്ട് ചെയ്യുന്ന ഫീച്ചർ ഫിലിം അനാർക്കലിയാണ്. അതിൻ്റെതായ പ്രശ്നങ്ങൾ അതിനുണ്ടായിരുന്നു. പക്ഷെ ആ വിഷ്വൽസ് കണ്ടിട്ടാണ് പലരും ഇപ്പോഴും ഒരു ഹിന്ദി സിനിമയൊന്നും അവിടെ ഷൂട്ട് ചെയ്യാൻ തയ്യാറാകാത്ത അവിടെ ഒരു ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അത് ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ പുതിയ നാലാമത്തെ ബുക്ക് പബ്ലിഷിംഗിന് ഒരുങ്ങുകയാണ്, നക്ഷത്ര ഭാഷ. എന്താണ് അതിന്റെ ഒരു കവിതാ സമാഹാരം തന്നെയാണ് അതിന്റെ ഒരു സിനിമയുടെയൊക്കെ നമുക്ക് ജോണർ എന്താണെന്ന് ചോദിക്കാം. ഇതെന്താണ് ഇത് പറയുന്ന? ഇത് ആക്ച്വലി ഇത് ഒരു ചെറു കവിതകളാണ്, പരത്തി എഴുതപ്പെടാതെ വളരെ കണ്ടക്സ്റ്റഡ് ആയിട്ട് വളരെ ചെറുതാക്കി നമ്മളൊരു വലിയ ആശയം പറയുന്ന കവിതകൾ. ഇപ്പോൾ ഹൈക്കു കവിതകൾ എന്ന് വേണമെങ്കിൽ പറയാം. ഈ പഴയ ഉറുദു പോയട്രിയുടെയൊക്കെ ഒരു ലാഞ്ചനയുള്ള അതിനോട് അതിൻ്റെ രീതി അവലംബിച്ചിട്ടുള്ള ഒരു കവിതകളാണ്. ഇപ്പോൾ അത് ഫിലോസഫിക്കലും ആണ്, എന്നാൽ അതിനകത്ത് പ്രണയമുണ്ട്. അങ്ങനെ ഒരു വിവിധ തലങ്ങളിൽ സ്പിരിച്വലാണ്. അപ്പോൾ അതിനാണ് ഇനി ഈ നക്ഷത്ര ഭാഷ കുറച്ച് അഭൗമികമായിട്ടുള്ള, ഭൂമിയെ സംബന്ധിച്ചതല്ലാത്ത, നമുക്കൊരു കോസ്മിക് ടച്ചുള്ള കവിതകളാണ്. ഓക്കെ, അപ്പം മുന്നോട്ടുള്ള യാത്രകളെല്ലാം അത് ഗംഭീരമാകട്ടെ, പുസ്തകങ്ങളെല്ലാം എന്താ പറയുക ജനങ്ങളിലേക്ക് എത്തട്ടെ, അതുപോലെ തന്നെ കാളിയനും മറ്റു പ്രൊജക്ട്സ് എല്ലാം സൂപ്പർ ഹിറ്റ് ആവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു.